നമസ്കാരം. നമ്മുടെ ഭാരതത്തിനെ അത്യുന്നതങ്ങളിലേക്ക് എത്തിച്ച മികച്ച ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. എന്നാൽ മലയാളികൾ ഇത്രയേറെ മുൻവിധിയോടെ കാണുന്ന വേറെ ഒരു നേതാവ് ഇന്ത്യയിൽ വേറെയില്ല. എന്നാൽ ഇദ്ദേഹത്തെ അത്ര കണ്ട് വെറുക്കേണ്ടതുണ്ടോ? ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഇനി എത്ര നല്ലതായാലും ശരി, ഒരിക്കലും അംഗീകരിക്കില്ല എന്ന നിലപാടിൽ നിൽക്കുന്ന ജനങ്ങളാണ് ഭൂരിഭാഗം മലയാളികൾ. മലയാളികൾ ഓർക്കാത്തതും എന്നാൽ ഇദ്ദേഹത്തിന് സ്വന്തമായതുമായ ചില വിപ്ലവ നേട്ടങ്ങൾ പറയാം. ഒന്ന്, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ. ഒരു ഫോൺ കൊണ്ട് മാത്രം പണമിടപാട് നടത്താൻ പറ്റുന്നതും ഏറ്റവും കൂടുതൽ പണമിടപാട് നടത്തുന്നതുമായ രാജ്യം ഇന്ത്യയാണ്. വഴിയോര കച്ചവടക്കാർ മുതൽ ഷോപ്പിംഗ് മാളിൽ വരെ GPQR കോഡ് കാണാൻ പറ്റും. ഈ കാര്യത്തിൽ അമേരിക്കയോ ചൈനയോ വികസിത രാജ്യങ്ങളോ പോലും ഇന്ത്യയുടെ ഏഴയലത്ത് വരില്ല. രണ്ട്, പെൺകുട്ടികൾക്ക് 1 രൂപയ്ക്ക് സാനിറ്ററി പാഡ്. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആദ്യമായി ആർത്തവത്തെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി ഇദ്ദേഹമാണ്. സാനിറ്ററി പാഡിൻ്റെ വില കൂടുതൽ കാരണം ദരിദ്രരായ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നടത്തുന്നത് ഇന്ത്യയിൽ പതിവാണ്. അതിനൊരു പരിഹാരമായി 1 രൂപയ്ക്ക് സാനിറ്ററി പാഡ് തുടങ്ങിയത് ഇദ്ദേഹമാണ്. ശൗചാലയം. മെട്രോ സിറ്റികൾ മുതൽ ഗ്രാമങ്ങളിൽ വരെ വെളിയിട വിസർജനം നടത്താനുള്ള പ്രധാന കാരണം ശൗചാലയങ്ങൾ ഇല്ലാത്തതാണ്. സ്വച്ഛ് ഭാരതിൻ്റെ കീഴിൽ 9 കോടി ശൗചാലയങ്ങളാണ് ഇദ്ദേഹം നിർമ്മിച്ചു നൽകിയത്. വൃത്തിയുള്ള റെയിൽവേ ട്രാക്ക്. ലോകത്തെ ഏറ്റവും വലിയ കക്കൂസ് എന്ന് പേരുകേട്ട ഇന്ത്യൻ റെയിൽവേയിലെ 99% ട്രെയിനുകളും ഇന്ന് ബയോ ടോയ്ലറ്റായി മാറിക്കഴിഞ്ഞു. വൃത്തിയുള്ള റെയിൽവേ ട്രാക്ക് 90% ഇടത്തും ഇന്ന് കാണാൻ പറ്റും. അതിനു പുറമെ വന്ദേഭാരത് പോലെ പുതിയ ട്രെയിൻ സർവീസുകൾ. മറ്റൊന്ന്, എക്സ്പ്രസ് ഹൈവേസ്. 14 വരെയുള്ള ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ മുതൽ 8 വരെയുള്ള എലിവേറ്റഡ് എക്സ്പ്രസ് ഹൈവേ വരെ ഇന്ത്യക്കിത് സ്വന്തമാണ്. കേരളമടക്കം ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും റോഡ് നിർമ്മാണം റോക്കറ്റ് വേഗതയിലാണ്. നമ്മളും കേന്ദ്ര സർക്കാരിൻ്റെ 6 വരി റോഡ് വിപ്ലവത്തിൻ്റെ ഭാഗമാകാൻ പോകുകയാണ്. നയതന്ത്രം. നെഹ്റുവിൻ്റെ കാലത്തെ ചേരിചേരാ നയത്തിൽ നിന്നും ഒരുവേള സോവിയറ്റ് യൂണിയൻ പക്ഷം വരെയായിരുന്ന ഇന്ത്യയെ ഒരേ സമയം അമേരിക്കൻ, റഷ്യൻ, ഇസ്രായേൽ, അറബ് രാഷ്ട്രങ്ങളുടെ സുഹൃത്താക്കി മാറ്റാൻ മോദിക്ക് പറ്റി. സുരക്ഷയുള്ള മെട്രോ സിറ്റികൾ. ഇന്ത്യയുടെ അഭിമാനമാണ് മെട്രോ സിറ്റികൾ. പണ്ട് മിക്കവരിലും ഭീകരാക്രമണം പതിവായിരുന്നു. എന്നാൽ ഇന്ന് മെട്രോ സിറ്റികൾ എല്ലാം സുരക്ഷിതമാണ്. ഭീകരാക്രമണം ഇന്ത്യയിൽ നടന്നിട്ട് കാലങ്ങളായി. ഒതുങ്ങിപ്പോയ പാകിസ്ഥാൻ. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുമായും എന്തിനധികം പറയണം, അറബ് രാഷ്ട്രങ്ങളുടെ ഇടയിൽ പോലും പാകിസ്ഥാൻ ഇത്രയധികം ഒറ്റപ്പെട്ട വേറെ ഒരു കാലം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നയതന്ത്ര ബന്ധം അത്രമാത്രം ശക്തമായിട്ടാണ് മോദി സർക്കാർ ഇവിടെ ഉണ്ടാക്കിയെടുത്തത്. അടിക്ക് തിരിച്ചടി. മുംബൈ ഭീകരാക്രമണത്തിന് പോലും പകരം ചോദിക്കാൻ കെൽപ്പില്ലാത്ത ഇടത്തുനിന്നും ഉറിക്കും പുൽവാമയ്ക്കും പകരം ചോദിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആത്മാഭിമാനമുയർത്തിയ വ്യക്തി. അമേരിക്കൻ സഭയെ 2 തവണ അഭിസംബോധന ചെയ്ത അപൂർവം ലോക നേതാക്കളിൽ ഒരാളും ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയും മോദിയാണ്. മുഖ്യമന്ത്രിയായ കാലം മുതൽ കഴിഞ്ഞ 9 വർഷം പ്രധാനമന്ത്രിയായ കാലം വരേക്കും വ്യക്തിപരമായി പുള്ളി ഒരു അഴിമതിക്കാരനാണെന്ന് പ്രതിപക്ഷങ്ങളോ പത്രങ്ങളോ തെളിവ് സഹിതം പറഞ്ഞു കണ്ടിട്ടില്ല. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെല്ലാവരും ഇന്നും സാധാരണക്കാരാണ്. ഒരാളെപ്പോലും പ്രധാനമന്ത്രിയുടെ വസതിയിൽ താമസിപ്പിക്കാറുമില്ല. സ്വന്തം അമ്മയെപ്പോലും 1 തവണയാണ് കൊണ്ടുവന്ന് കാണിച്ചത്. കശ്മീർ ശാന്തമാക്കി. 370 എടുത്തു കളഞ്ഞു. ഭീകരാക്രമണം ഇല്ലാതെയാക്കി. ചരിത്രത്തിലെ ഏറ്റവും കൂടിയ അളവിൽ സഞ്ചാരികൾ കഴിഞ്ഞ 2 വർഷം അവിടെ വന്നു. അറബ് രാഷ്ട്രങ്ങളായ 6 രാജ്യങ്ങളടക്കം 14 രാജ്യങ്ങളുടെ ഉയർന്ന സിവിലിയൻ ബഹുമതി കിട്ടിയ പ്രധാനമന്ത്രി ഇദ്ദേഹമാണ്. ഇതൊരു റെക്കോർഡാണ്. മറ്റൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും 14 എണ്ണം കിട്ടിയിട്ടില്ല. ഗർഭിണികൾക്ക് 5000 രൂപ, കർഷകർക്ക് 6000 രൂപ, പാവങ്ങൾക്ക് ചികിത്സയ്ക്ക് 500,000 രൂപ വരെ സൗജന്യം, പെൺകുട്ടികൾക്ക് സുകന്യ സമൃദ്ധി തുടങ്ങി ജനപ്രിയ പദ്ധതികൾ, ബലാത്സംഗം, കുട്ടികളുടെ പീഡനം തുടങ്ങിയവയ്ക്ക് വധശിക്ഷ വരെ ഉറപ്പാക്കുന്ന നിയമപരിഷ്കാരം, പുതിയ IIT മുതൽ AIIMS വരെ തകർന്നുകിടന്ന ആകാശവാണിയെ മൻ കി ബാത്തിലൂടെ പ്രേക്ഷകരെ തിരികെ കൊണ്ടുവരാൻ കാണിച്ച ശ്രമം. ഇനി കുറ്റം പറയാനുള്ളത് പെട്രോൾ LPG വിലയാണ്. ഇതിൽ പെട്രോൾ ഡീസൽ വിലകൾ GST ഏറ്റവും ഉയർന്ന സ്ലാബായ 28% ഉൾപ്പെടുത്തിയാൽ പോലും വെറും 60 രൂപയ്ക്ക് ഇന്ന് ജനങ്ങൾക്ക് കിട്ടും. എന്നാൽ ആ തീരുമാനത്തെ കേരളമടക്കം എല്ലാ സംസ്ഥാനങ്ങളും GST കൗൺസിലിൽ എതിർത്തു. അതിനാൽ ഉയർന്ന നികുതി നൽകി ജനങ്ങൾ പെട്രോൾ വാങ്ങിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ നികുതി കിട്ടുന്നതും സംസ്ഥാനങ്ങൾക്കാണ്. LPGയുടെ കേസിൽ GST ഉൾപ്പെടുത്തിയ സാധനമാണ്. കേന്ദ്ര സർക്കാർ നികുതി വെറും 2.5% മാത്രമാണ്. അതായത് LPGയുടെ അടിസ്ഥാന വില എന്നത് സൗദി കമ്പനി വലിയ വിലയ്ക്കാണ് ഇന്ത്യക്ക് നൽകുന്നത്. ഇതിൽ സബ്സിഡി ഏർപ്പെടുത്തി വില കുറയ്ക്കൽ മാത്രമാണ് ഏക പോംവഴി. നിലവിൽ അത് 200 രൂപയാണ്. BPLക്കാർക്ക് 400 രൂപയും. ഇനിയെങ്കിലും സത്യമറിഞ്ഞ് ഒരാളെ വിലയിരുത്തൂ. പ്രബുദ്ധ കേരളം കണ്ണു തുറക്കേണ്ട സമയം എന്നേ അതിക്രമിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. സെലിബ്രേഷൻ പാർട്ണർ നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ. ഹൃദയം തൊട്ടറിഞ്ഞ പരിചരണം.
ദിഗന്ത റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ തിരുവനന്തപുരം.